നമസ്കാരം. മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം. വിപിൻ റാവത്തിന്റെ പിൻഗാമി, ശത്രുരാജ്യങ്ങളുടെ പേടി സ്വപ്നം, ചൈനയുടെ കടന്നാക്രമങ്ങളെ ചെറുത്തു നിൽക്കാൻ കെൽപ്പുള്ള ആണൊരുത്തൻ, ഇന്ത്യയുടെ പുലിക്കുട്ടി മനോജ് മുകുന്ദ് നരവാനെ കുറിച്ച് വാഴ്ത്താൻ ഒരുപാടാണ്. ശരിക്കും വിപിൻ റാവത്തിന്റെ സ്ഥാനം ഇനി അലങ്കരിക്കാൻ പ്രാപ്തനും യോഗ്യനും നരവാനെ തന്നെയെന്ന് ഇന്ത്യ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. ഇന്ത്യയുടെ സൈനിക മേധാവി ആയിരുന്ന വിപിൻ റാവത്തിന്റെ വിയോഗം നാടിന് ഒന്നടങ്കം വേദനയിലാഴ്ത്തിയിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന്റെ വിയോഗം ശത്രുരാജ്യങ്ങൾക്ക് വലിയ സന്തോഷമുണ്ടാക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ സൈനിക മേധാവിയുടെ പദവി ഒഴിഞ്ഞു കിടക്കുന്നത് അത്യന്തം ആപത്ത് തന്നെയാണ്. ആ ഒരു പദവി കൂടി നരവനയ്ക്ക് കിട്ടുകയാണെങ്കിൽ അത് ഇന്ത്യയെ തകർക്കാൻ നോക്കുന്ന രാജ്യങ്ങൾക്ക് മേൽ വന്നു വീഴുന്ന വലിയ പ്രഹരമായി മാറും. ആരാണ് മനോജ് മുകുന്ദ് നരവാനെ? എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ സുപ്രധാന നീക്കങ്ങൾ അറിയാം മലയാളി വാർത്താ ഫോക്കസിലൂടെ. അതിനു മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തുക. നിലവിലെ സേനാ മേധാവികളിൽ കരസേനാ മേധാവി ജനറൽ എം നരവനെയാണ് ഏറ്റവും മുതിർന്നയാൾ. സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ സംയുക്ത സേനാ മേധാവിയുടെ നിയമനം നടത്താൻ തീരുമാനിച്ചാൽ നരവനെ അടുത്ത സംയുക്ത സേനാ മേധാവിയാകും. അങ്ങനെ വന്നാൽ പുതിയ കരസേനാ മേധാവിയായി പുതിയ ആളെത്തും. നരവനയ്ക്ക് ശേഷം കരസേനയിലെ സീനിയർ ഉദ്യോഗസ്ഥർ കശ്മീരിലെ ഉദംപൂർ ആസ്ഥാനമായ വടക്കൻ സേനാ കമാൻഡിന്റെ മേധാവി ലഫ്റ്റനന്റ് ജനറൽ വൈ കെ ജോഷിയും കൊൽക്കത്ത ആസ്ഥാനമായ കിഴക്കൻ കമാൻഡ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ മനോജ് പാണ്ഡെയുമാണ്. ഇരുവരും 1982 സേനയിൽ ചേർന്നത്. ഇവരിൽ ഒരാൾ കരസേനാ മേധാവിയുമാണ്. പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയ കരസേനാ മേധാവിയാണ് ജനറൽ മനോജ് മുകുന്ദ് നരവനെ, വിപിൻ റാവത്തിന്റെ യഥാർത്ഥ പിൻഗാമി എന്ന് തന്നെ പറയണം. അതിർത്തിക്ക് അപ്പുറമുള്ള ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ പൊടുന്നനെയുള്ള ആക്രമണങ്ങൾ നടത്താൻ ഇന്ത്യക്ക് അവകാശമുണ്ടെന്നാണ് കരസേനാ മേധാവിയായി ചുമതലയേറ്റ ശേഷം ജനറൽ മനോജ് മുകുന്ദ് നരവനെ ആദ്യം പറഞ്ഞത്. ചൈനയെയും പ്രത്യക്ഷത്തിൽ തന്നെ കടന്നാക്രമിച്ചു. ആദ്യ സംയുക്ത സേനാ മേധാവിയായി നിയമിതനായ ജനറൽ വിപിൻ റാവത്തിന് പിന്നാലെയാണ് സൈനിക ഉപ മേധാവിയായിരുന്ന നരവനെ സേനയിൽ ഒന്നാമനാകുന്നത്. സൈന്യത്തിൽ പരിഷ്കാരങ്ങൾ നടപ്പാക്കൽ, കശ്മീരിലെ അതിർത്തി കടന്നുള്ള ഭീകരവാദം തടയൽ, ചൈനയുടെ അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ കരുത്ത് വർദ്ധിപ്പിക്കൽ തുടങ്ങിയവ നരവനെ ഭംഗിയായി നിറവേറ്റുന്നുണ്ട്. ഇതിനിടെയാണ് വിപിൻ റാവത്തിന്റെ അപ്രതീക്ഷിത വിയോഗമുണ്ടായത്. നരവനെ നാഷണൽ ഡിഫൻസ് അക്കാദമി, ഇന്ത്യൻ സൈനിക അക്കാദമി എന്നിവിടങ്ങളിലാണ് പഠനം പൂർത്തിയാക്കിയത്. സൈന്യത്തിന്റെ ഈസ്റ്റേൺ കമാൻഡ് മേധാവിയായിരുന്നു നരവനെ. സൈന്യത്തിന്റെ നിരവധി ദൌത്യങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിൽ സമാധാന ദൌത്യങ്ങളിൽ പെടും. ജമ്മു കാശ്മീരിൽ രാഷ്ട്രീയ റൈഫിൾസ് ബറ്റാലിയന് നേതൃത്വം നൽകി. കിഴക്കൻ മേഖലയിലും പ്രവർത്തിച്ചു. ശ്രീലങ്കയിലെ ഇന്ത്യൻ സമാധാന ദൌത്യസേനയുടെ ഭാഗമായിരുന്നു. മ്യാൻമറിലെ ഇന്ത്യൻ എംബസിയിൽ ഡിഫൻസ് അറ്റാഷിയായി 3 വർഷം പ്രവർത്തിച്ചു. ജമ്മു കാശ്മീരിലെ പ്രവർത്തനങ്ങൾ പരിഗണിച്ച് സേനാ മെഡലും ആസം റൈഫിൾസ് IG എന്ന നിലയിൽ നാഗാലാന്റിൽ നടത്തിയ പ്രവർത്തനങ്ങൾക്കായി വിശിഷ്ട സേവാ മെഡലും പിന്നീട് അതിവിശിഷ്ട സേവാ മെഡലും ലഭിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര സ്വദേശിയാണ് ജനറൽ നരവനെ. 1980 ജൂണിൽ സിംഗ് ലൈറ്റ് ഇൻഫൻട്രി റെജിമെന്റിന്റെ 7th Battalionലാണ് അദ്ദേഹം സേവനം ആരംഭിച്ചത്. ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നിന്നടക്കം പരിശീലനം നേടിയ നരവനെ കരസേന മേധാവിയാകും മുമ്പ് ചൈനയുമായുള്ള ഏകദേശം 4000 km വരുന്ന അതിർത്തി കാക്കുന്ന കിഴക്കൻ കമാൻഡിന്റെ തലവനായിരുന്നു. മ്യാൻമറിലെ ഇന്ത്യൻ ജമ്മുകാശ്മീർ രാഷ്ട്രീയ റൈഫിൾസ് ബറ്റാലിയൻ കമാൻഡർ എന്നീ നിലകളിലും പ്രവർത്തിച്ചു. ശ്രീലങ്കയിലെ സമാധാന സേനയുടെ ഭാഗമായിരുന്നു. ആസം റൈഫിൾസ് ഇൻസ്പെക്ടർ ജനറൽ എന്ന നിലയിൽ നാഗാലാന്റിൽ നടത്തിയ മികച്ച പ്രവർത്തനത്തിന് വിശിഷ്ട സേവാ മെഡലും സ്ട്രൈക്ക് ഫോഴ്സ് കമാൻഡർ എന്ന നിലയിൽ അതിവിശിഷ്ട സേവാ മെഡലും ലഭിച്ചു. ഇന്ത്യൻ വിദേശകാര്യ രംഗത്ത് അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ നേട്ടമാണ് സൗദി അറേബ്യയുമായുള്ള കൂട്ടുകെട്ട്. സാമ്പത്തിക രംഗത്തുള്ള കൂടുതൽ സഹകരണത്തിന് പുറമെ സൈനിക സഹകരണത്തിന് കൂടിയാണ് സൗദിയുമായി ഇന്ത്യ ഒരുങ്ങുന്നത്. ജനറൽ എം നരവനെയുടെ സൗദി സന്ദർശനം ലോകം മുഴുവൻ ചർച്ചയാവുകയും ചെയ്തിരുന്നു. ഇറാനുമായി ഇന്ത്യ അടുക്കാതിരിക്കാൻ കൂടിയാണ് പാകിസ്ഥാനെ അവഗണിച്ചുകൊണ്ട് മുഹമ്മദ് ബിൻ സൽമാൻ ഇന്ത്യയുമായി കൂടുതൽ അടുക്കുന്നത്. പാകിസ്ഥാനുമായി വലിയ ബന്ധം പുലർത്തിയിരുന്ന സൗദി അറേബ്യ കശ്മീർ വിഷയത്തിനടക്കം ഇന്ത്യൻ നിലപാടിനൊപ്പമാണ്. ഇന്ത്യൻ പാക് യുദ്ധത്തിന്റെ സമയത്ത് പാകിസ്ഥാനെ സഹായിച്ചിരുന്ന നിലപാടുകൾ കൈക്കൊണ്ട രാജ്യമാണ് മാറുന്ന കാലത്ത് ഇന്ത്യക്കൊപ്പം തോൾ ചേരുന്നത്. ഈ നയതന്ത്ര ബുദ്ധിക്ക് പിന്നിൽ നരവനെയായിരുന്നു.